ഹായ് എവറി വൺ നമ്മൾ കഴിഞ്ഞ ദിവസം സി പ്ലസ് പ്ലസ് പ്രോഗ്രാമുകൾ എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടുകാണമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് സി പ്ലസ് പ്ലസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് സി പി ഡ്രോയിഡ് എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ സി പി ഡ്രോയിഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമുകൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിച്ചിട്ട് ടു ഫൈൻഡ് ദ ഡേ നെയിം ഓഫ് എ വീക്ക് ആണ് നമ്മൾക്ക് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഡേ വേഡ്സിൽ പ്രിൻ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നത് നമുക്കറിയാം ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ആഷിൻക്ലൂഡ് അയോസ്ട്രീമാണ് ഫസ്റ്റ് ലൈൻ ആഷിൻക്ലൂഡ് അയോ സ്ട്രീം ദെൻ യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി using namespace std then in the main in the main then opening brace നമുക്കറിയാം ആദ്യത്തെ നാല് വരികൾ എന്ന് പറയുന്നത് എല്ലാ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമുകളിലും ആദ്യത്തെ നാല് ലൈൻസ് സെയിം ആയിരിക്കും ഏകദേശം ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് പാഷിംഗ്ലൂഡ് അയോ സ്ട്രീം യൂസിങ് നെയ്മ് സ്പേസ് എസ് ടി ഡി ഇൻഡ് മെയിൻ ഇനി നമ്മളൊരു വേരിയബിള് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് ഇൻഡ് ഡേ എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇൻഡ് ഡെ എന്ന് പറയുന്നൊരു വേരിയബിൾ ആണ് അതുപോലെ തന്നെ ഡേ എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്ന നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിനു വേണ്ടി നമ്മളൊരു കമ്പ്യൂട്ടറിനകത്ത് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി ഔട്ട് സി ഔട്ട് എൻറ്റർ എനി നമ്പർ എൻ്റർ എനി നമ്പർ ഫ്രം വൺ ടു സെവൻ എന്ന് കൊടുക്കുന്നുണ്ട് എൻ്റർ എനി നമ്പർ ഫ്രം വൺ ടു സെവൻ കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ലാഷ് എൻ കൂടി നൽകുന്നുണ്ട് പുതിയൊരു ലൈനിലേക്ക് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിക്കാനാണ് സ്ലാഷ് എൻ യൂസ് ചെയ്യുന്നത് ഓക്കെ സി ഔട്ട് എൻ്റർ എനി നമ്പർ ഫ്രം വൺ ടു സെവൻ അതായത് ആദ്യത്തെ വൺ ടു സെവൻ നമ്പേഴ്സ് അതുമായി ബന്ധപ്പെട്ട ഡേ ആണ് പ്രിൻ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ വൺ ടു സെവൻ അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഇൻവാലിഡ് നമ്പർ എന്നുള്ള മെസ്സേജ് ആണ് നമ്മൾക്ക് വരേണ്ടത് ഇനി നെക്സ്റ്റ് ലൈൻ സി ഇൻ ഡേ അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്ത ഡേ എന്ന് പറയുന്ന വേരിയബിൾ അതിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകുന്ന നമ്പർ പാസ് ചെയ്യുക അപ്പോൾ ഡേ നമ്മൾ എത്ര നമ്പറാണോ എൻ്റർ ചെയ്തത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് ഡേ എന്ന് പറയുന്ന വേരിയബിൾ ദെൻ സ്വിച്ച് കെയ്സ് സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ് സ്വിച്ച് ഓപ്പൺ ചെയ്തു അപ്പം അതിനകത്ത് ഡേ ആണ് നമ്മൾ നൽകുന്ന വേരിയബിൾ സ്വിച്ച് ഡേ ഓക്കേ ഇനി വീണ്ടും ഒരു ഓപ്പണിംഗ് ബ്രേസും കൂടി ഇട്ടു അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മൾ സ്വിച്ചിനകത്തുള്ള കോഡുകളൊക്കെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിൽ ആദ്യം തന്നെ സ്വിച്ച് കേസിനകത്ത് നമ്മൾ ആദ്യത്തെ കേസ് വാല്യൂ വൺ ആയിട്ട് ആദ്യത്തെ കേസ് വാല്യൂ വൺ ആയിട്ടാണ് കൊടുക്കുന്നത് കേസ് വാല്യൂ വൺ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ടത് കേസ് വാല്യൂ വൺ ആണെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ടത് മൺഡേ എന്നാണ് ഓക്കെ ഇപ്പൊ മൺഡേ എന്ന വേർഡ്സിൽ നമ്മൾ നൽകുന്നു ഓക്കെ കേസ് വാല്യൂ വൺ ആണെങ്കിൽ മൺഡേ എന്നാണ് പ്രിന്റ് ചെയ്യുന്ന മെസ്സേജ് ഇനി കേസ് വാല്യൂ ടു ആണെങ്കിൽ കേസ് ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രാവശ്യം നമ്മൾ കേസ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം നമ്മളത് കോപ്പി ചെയ്തു എവിടെയൊക്കെയാണോ നമ്മൾക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് എവിടെയൊക്കെ നമ്മളത് പേസ്റ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ ഇതിനകത്ത് സെവൻ നമ്പേഴ്സ് വരുന്ന വിധത്തിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ ടൈംസ് നമ്മൾക്ക് കേസ് വാല്യൂസ് നൽകാൻ വേണ്ടി ഏഴ് പ്രാവശ്യം നമ്മൾ ഏഴ് പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾക്കത് പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കേസ് വാല്യൂ വൺ കഴിഞ്ഞാൽ അടുത്തത് കേസ് വാല്യൂ ടൂ ആണ് അതിന് കറസ്പോണ്ടായിട്ടായിട്ടുള്ള ഡേ എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ് ട്യൂസ്ഡേ തെൻ കേസ് വാല്യൂ ത്രീ ആണെങ്കിൽ വെനസ്ഡേ എന്നാണ് മെസ്സേജ് വരേണ്ടത് സോ കേസ് വാല്യു ത്രീ വെനസ്ഡേ വെനസ്ഡേ ഓക്കെ ഇപ്പോൾ അതിനകത്ത് ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ടതുകൊണ്ടാണ് പുതിയ ലൈനിലേക്ക് പാസ് ചെയ്തത് നമ്മൾ കുറച്ചും കൂടി സ്പേസ് കുറച്ച് മുമ്പിലേക്ക് വലിച്ചു കേസ് ത്രീ കേസ് ത്രീ സി ഔട്ട് വെനസ്ഡേ ദെൻ കേസ് ഫോർ ആണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ഫോർ ആണെങ്കിൽ തേഴ്സ് എന്നാണ് മെസ്സേജ് വരേണ്ടത് നമ്മളിവിടെ തേഴ്സ്ഡേ എന്ന് കൊടുക്കുന്നു ഓക്കെ തേഴ്സ്ഡേ ദെൻ കേസ് വാല്യൂ ഫൈവ് ആണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ഫൈവ് ആണെങ്കിൽ ഫ്രൈഡേ എന്നാണ് നമ്മൾക്ക് വരേണ്ട മെസ്സേജ് ദെൻ കേസ് വാല്യൂ സിക്സ് ആണെങ്കിൽ സാറ്റർഡേ എന്നും ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത് സാറ്റർഡേ ദെൻ കേസ് വാല്യൂ സെവൻ ആണെങ്കിൽ നമ്മൾക്കിവിടെ സ്പേസ് കുറച്ചും കൂടി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ വേഡ്സ് ഡേ അതിൻ്റെ വേഡ്സ് നൽകുന്നത് നിങ്ങൾ ലാബിൽ പോയി കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് വേഡ്സ് തന്നെ കൊടുക്കുക ദെൻ ലാസ്റ്റ് വൺ സൺഡേ അവിടെ ശ്രദ്ധിക്കൂ ഇതുപോലെയാണ് നമ്മൾ കേസ് വാല്യൂസ് കേസിനകത്ത് ഓരോ നമ്പറും അതിൻ്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള വേഡ്സും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾക്ക് കേസ് വാല്യൂസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ലെങ്കിൽ അവസാനം വരുന്നതാണ് ഡിഫോൾട്ട് വാല്യൂ ഡിഫോൾട്ട് ഓക്കെ ഡിഫോൾട്ടിനകത്ത് നമ്മൾ സി ഔട്ട് ഇൻവാലിഡ് ഇൻവാലിഡ് എന്ന് നൽകി ദൻ സെമി കോളൻ അതായത് നമ്മൾ കൊടുക്കുന്ന നമ്പർ വൺ ടു സെവനിൽ വരുന്ന നമ്പർ അല്ലെങ്കിൽ ഇൻവാലിഡ് എന്നാണ് മെസ്സേജ് വരേണ്ടത് then return zero കൂടി നൽകുന്നുണ്ട് return zero കണ്ടോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞു റിട്ടേൺ സീറോ നമ്മൾ സ്വിിച്ചിന് പുറത്താണ് നൽകേണ്ടത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ ഉടനെ റിട്ടേൺ സീറോ നൽകാവുന്നതാണ് നേരത്തെ നമ്മൾ സ്വിച്ചിനകത്താണ് എൻറ്റർ ചെയ്തത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒന്ന് നമ്മുടെ നമ്മൾ എഴുതിയ കോഡ് ഒന്ന് പരിശോധിക്കാം

പ്രോഗ്രാം കമ്പൈലേഷൻ നടത്താൻ വേണ്ടിയിട്ട് കമ്പൈൽ ബട്ടൺ പ്രസ് ചെയ്തു സേവിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് കമ്പൈലേഷൻ ബട്ടൺ അപ്പം കമ്പൈലേഷൻ ഫിനിഷ്ഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് റൺ ചെയ്യാൻ പോവാണ് കണ്ടോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറയുന്നത് എൻറ്റർ എനി നമ്പർ ഫ്രം വൺ ടു സെവൻ ഞാനിവിടെ നമ്പർ ഫോർ ആണ് എൻ്റർ ചെയ്തത് ദെൻ ഫോർ എൻറ്റർ ചെയ്തിട്ട് നമ്മൾ കീ പ്രെസ് ചെയ്തപ്പോൾ തേഴ്സ് ഡേ എന്നാണ് നമ്മൾ കിട്ടിയ മെസ്സേജ് ഇനി ഒന്നും കൂടി റൺ ചെയ്തിട്ട് നമ്മൾ ടു ആണ് എൻറ്റർ ചെയ്യുന്നത് ഓക്കെ എൻറ്റർ എനി നമ്പർ ഫ്രം വൺ ടു സെവൻ വൺ എൻ്റർ ചെയ്തു മൺഡേ എന്നാണ് നമ്മൾ കിട്ടിയ മെസ്സേജ് ഇനി നമ്മൾ എയ്റ്റ് ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇൻവാലിഡ് എന്നും മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അടുത്ത പുതിയൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം താങ്ക്